ഭീകരതയാണ് അപ്പൊ നമ്മൾ തെളിച്ചുതന്നെ പറയാം മനസ്സോറിഞ്ഞ വിഷമൊന്നും വേണ്ട വഹാബിസം എന്ന് പറയുന്നത് മനുഷ്യനെ ഇന്ന് ലോകത്ത് മനുഷ്യനെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഭീകരതയാണ് ഇസ്ലാമിക ലോകം ഇന്ന് അനുഭവിക്കുന്ന സകല കെടുതികളുടെയും കാരണം വഹാബിസാണ് ഷിയ സുന്നി തർക്കം എന്നുള്ള ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പിളർപ്പ് മാറ്റിവെച്ചാൽ ആ പിളർപ്പിന് കാരണക്കാരായിട്ടുള്ള മുഹാവിയ മുതൽ ഇങ്ങോട്ടുള്ള ആളുകളുടെ ആശയങ്ങൾ അതുപോലെ ഈ നൂറ്റാണ്ടിൽ നടപ്പിലാക്കണം എന്ന് വാശി പിടിച്ച് അതിന് മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി നടത്തിയിട്ട് ഭരണം പിടിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയം പേറുന്ന ആളുകളാണ് വഹാബികൾ നമ്മൾ പറയാം മനസ്സിലായോ അപ്പൊ വഹാബികൾ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിന് പുറത്തുള്ള മനുഷ്യർക്കും ഒരുപോലെ അപകടം ചെയ്യുന്ന വിനാശകാരികളായിട്ടുള്ള ഒരു വിഭാഗം ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല അത് പറയും പറഞ്ഞോ അത് പറയണം എന്നുള്ളതാണ് പിന്നെ വഹാബികളോട് താങ്കൾക്കുള്ള ആ ഒരു ദേഷ്യം അത് വഹാബികൾക്ക് എത്തിസ്റ്റുകളോട് നിരീശ്വരവാദികളോട് എക്സ് മുസ്ലിങ്ങളോട് ആശയപരമായിട്ട് വ്യക്തമായി സംവദിക്കാൻ കഴിയൂ എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഇത് എന്നെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഷോട്ടായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ മിനിഞ്ഞാന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു ലിയാ കത്തലി എന്ന് പറയുന്ന എക്സ് മുസ്ലിം അദ്ദേഹം അലിയാർ കാസിമി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ വർഗീയവാദിയും തീവ്രവാദിയുമായി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് എന്തെല്ലാമോ പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് ചെയ്തിരുന്നു അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് എന്താണ് എന്ന് വിശദീകരിച്ചു കൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ലിയാക്കത്തലി സി എം എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങളാണിത് ആ വീഡിയോയിൽ പറയുന്ന മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം ആഗോളതലത്തിൽ ലോകത്ത് എല്ലാ ജനങ്ങൾക്കും ഭീഷണിയായിക്കൊണ്ട് നിലനിൽക്കുന്നൊരു പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ബുൾഡോസ് രാഷ്ട്രീയമാണ് ഇതിന് മുൻപുണ്ടായിരുന്നത് വ്യാജ ഏറ്റുമുട്ടലായിരുന്നു അതിനിടയ്ക്കുണ്ടായിരുന്നത് പശുവിൻ്റെ പേരിലുള്ള തല്ലിക്കൊലകളായിരുന്നു അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്കായിരുന്നു ജയ് ശ്രീറാം വിളിക്കാത്തത് കൊണ്ടുള്ള തല്ലിയും കുത്തിയും മേടിയുമുള്ള കൊലകൾ അത് കഴിഞ്ഞ് അത് അല്ലെങ്കിൽ അതിനിടക്ക് സംഭവിച്ചിട്ടുള്ള ലവ് ജിഹാദ് കൊലകളും കത്തിക്കലും ജീവനോടെയുള്ള ദഹനവും ഒക്കെ നടന്നുകൊണ്ടിരുന്നു ഇതൊക്കെ സലഫീസത്തിൻ്റെ ഭാഗമായിരിക്കും അല്ലേ ലിയാഗത്തെ ഓക്കെ അതുപോലെ തന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അനുഭവപ്പെട്ടത് ജർമ്മനിയിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് അതുപോലെ ലോകത്ത് എത്രയെത്ര അക്രമങ്ങൾ അല്ലേ സലഫികൾ നടത്തിയത് തീർച്ചയായിട്ടും താങ്കളെ ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ചതിന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അതിനൊപ്പം താങ്കൾ പറഞ്ഞതിൽ ഒരു തെറ്റിതിരുത്തുന്നുണ്ട് പഠനം നടത്തുമ്പോൾ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കണം അല്ലാതെ ആരെങ്കിലും പാടുന്ന പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഈ സബാസിൻ പുന്നക്കൽ പോലെയുള്ള ആളുകളൊക്കെയാണ് നിങ്ങളുടെ ഗുരുക്കന്മാർ എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം അയാൾ പറയുന്ന പോലെയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ സലഫി സുന്നി വിഭജനം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം മുഹാവിയ പോലെയുള്ള ആളുകളാണ് മുഹാവിയാണ് ആ പിളർപ്പിന് കാരണമായത് എന്നൊക്കെ പറയുന്നുണ്ട് അലി റലി അള്ളാഹു താലാഹുവിനെ വധിച്ചത് ഷിയാക്കളായിരുന്നു ഈ അലി എന്ന് പറയുന്ന അഹ്ലി സുന്നയുടെ ധീരശ്ദവും അഹ്ലി സുന്നയുടെ പോരാട്ട മേഖലയിൽ കുന്തമനയായി നിന്നിരുന്ന ഇസ്ലാമിൻ്റെ നാലാമത്തെ ഖലീഫ അലിയെ വധിച്ചു കളഞ്ഞത് ഷിയാക്കളാണ് അത് സുന്നികളും ഷിയാക്കളും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു കാലത്തല്ലായിരുന്നു അലി റല്ലാൻവിൻ്റെ വധത്തിന് മുൻപും ഷിയാഖൽ ഇസ്ലാമിന് ശത്രുത വരുത്തിക്കൊണ്ട് അഹ്ലസുന്നക്ക് സുന്നികൾക്ക് ഈ അഹ്ലുസുന്ന സുന്നി എന്നൊക്കെ പറയുമ്പോൾ ആഗോളതലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ കേരളത്തിലുള്ള നിങ്ങളുടെ അല്ലുസ്താദ് റോസ്റ്റഡ് ഉണ്ടല്ലോ അതിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് കളിക്കല്ലേ അതൊക്കെ ഒന്ന് പഠനം നടത്തിയിട്ട് ആയിരിക്കും നല്ലത് എന്നുള്ളതാണ് പറയുവാനുള്ളത് പിന്നെ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റോളമുള്ള ഒരു വീഡിയോ കണ്ടോ ആ വീഡിയോയിൽ പറയുന്നു നിങ്ങളുടെ അൽ ഉസ്താദ് റോസ്റ്റഡ് എന്ന് പറയുന്ന ചാനൽ കണ്ട് പ്രചോദനം കയറിയിട്ട് ഉൾക്കൊണ്ടിട്ട് ആവേശം പൂണ്ടിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയതെന്നൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞത് ഞാൻ പറഞ്ഞോ പിന്നെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഞാനൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു വീഡിയോയുടെ ലിങ്ക് ചോദിച്ചുകൊണ്ടല്ല നിങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ ചെയ്യുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് പിന്നെ ഞാൻ ഞാനെന്തിനു നിങ്ങളോട് ചോദിക്കണം എനിക്കെടുത്താൽ പോരെ അത് നിങ്ങളോട് ചോദിച്ചിട്ടു വേണം എടുക്കാൻ പിന്നെ നിങ്ങൾ ചെയ്തൊരു വീഡിയോ ആ വീഡിയോ എനിക്ക് കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിരുന്നു അത് അതിൻ്റെ ടെക്സ്റ്റും വോയിസും ഒക്കെ ഇന്നും ഞാൻ കളഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുൻപ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ലിയാകത്തെ ഞാൻ താങ്കൾക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളത് ഞാൻ അന്ന് ചോദിച്ചിരുന്ന ആ ഒരു വീഡിയോ അത് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുത്ത നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ളൊരു സാധനമല്ല അതെനിക്ക് സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ സഹായമില്ലാതെ തന്നെ അത് വേണമെങ്കിൽ നൂറെണ്ണം കിട്ടും വേണമെങ്കിൽ നൂറ്റൊന്നെണ്ണം കിട്ടും അപ്പോൾ അന്ന് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തത് അതെന്തിനാണെന്ന് പോലും താങ്കൾക്ക് മനസ്സിലായിട്ടില്ല ആ തരത്തിൽ സാധുവാണ് നിങ്ങൾ എന്നാണ് ആദ്യമായിട്ട് പറയുവാനുള്ളത് അന്ന് നിങ്ങളുടെ ചാനലിലെ വീഡിയോകൾ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോകൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലാണ് അതിനപ്പുറം അതിനു മുൻപ് ഞാൻ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ കബാബാണ് ചെയ്യുന്നത് നിങ്ങൾ റോസ്റ്റ് ചെയ്യുമ്പോൾ വെറുതെ പൊരിച്ചു കളയുമ്പോൾ ഞാൻ അതിലേക്കും വലിയ സംഭവങ്ങൾ ബ്രോസ്റ്റും ഫാഹവും ഒക്കെ ഇവിടെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് പിന്നെ ആരോ ഒരാൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളോട് പറഞ്ഞു ഭീഷണിയുടെ സ്വരമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ലിയാകത്ത് നിങ്ങൾ കണ്ടിട്ടുള്ളത് എൻ്റെ ഒരു ഷോട്ട് മാത്രമാണ് മുപ്പത്താറ് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആ വീഡിയോ മുഴുവനായിട്ട് കാണുക മറ്റൊന്ന് എൻ്റെ സംസാരം ഇത് എൻ്റെ ശൈലിയാണ് എൻ്റെ ശൈലി ഇങ്ങനെയാണ് ഇത് കണ്ടിട്ട് എൻ്റെ മുഖഭാവവും എൻ്റെ സംസാരവും കൂടിയും കേട്ടിട്ട് അത് ഭീഷണിയാണ് എന്ന് ആരോ ഭയപ്പെട്ടിട്ട് നിങ്ങളെ ഭയപ്പെടുത്തിയതാണ് അങ്ങനെ ഭയപ്പെടുന്നതും വേണ്ട ഞാൻ ആരെയും ഒന്നും ചെയ്യാറില്ല നിങ്ങളൊന്നും ചെയ്യാൻ വരുന്നു പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജ്യേഷ്ഠന്മാരോട് ചോദിച്ചാൽ മതി ഇവിടെ ആറ് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ അപ്പുറത്തുള്ള അവരോട് പോയി ചോദിച്ചാൽ മതി എന്തിനെ ലിയാക്കത്ത് എന്താ എനിക്ക് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ല നിങ്ങളെ കൊച്ചാക്കിയതല്ല നിങ്ങളാരെയും കൊച്ചാക്കാറില്ല ചെറുതായി കാണാറില്ല എന്ന് പറഞ്ഞു ഞാനും അങ്ങനെ ആരെയും ചെറുതായി കാണുന്ന ആളല്ല എത്ര വലിയവനാണേലും എത്ര ചെറിയവനാണേലും മനുഷ്യ പരിഗണന അത് ഞാൻ എല്ലാവർക്കും നൽകാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ഇസ്ലാമിനെ വളരെ മോശമായിക്കൊണ്ട് സംസാരിക്കുകയും മുസ്ലിയാക്കന്മാരെ നിങ്ങളെടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നത് ചില ആളുകൾ ഇപ്പോൾ അനിൽ മുഹമ്മദ് നിങ്ങളുടെ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് പറഞ്ഞു നിങ്ങളുടെ വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഇടാൻ പാടില്ലായിരുന്നു ആർക്കും എടുക്കാതെ അപ്പോൾ ലിയാക്കത്ത് ലിയാക്കത്ത് പറയുന്ന ഒന്നല്ലല്ലോ അനിൽ മുഹമ്മദ് എടുത്തിട്ടുള്ളത് നിങ്ങളെടുത്തിട്ടുള്ള വീഡിയോ അവർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അത്ര മുർത്തദ്ദും മുതലാവുന്ന കാര്യമൊന്നും അല്ലല്ലാകത്തെ ഏ അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ ആശയം അനിൽ മുഹമ്മദോ മൻസൂർ മണ്ണാർക്കാടോ അതുപോലെയുള്ള ആരെങ്കിലും എടുത്ത് പ്രചരിപ്പിക്കാറുണ്ടോ ഇല്ല നിങ്ങൾ ഇസ്ലാമിനെ അത്രയും മോശമായിക്കൊണ്ട് റസൂള്ളി സ്വല്ലു അല്ലി സ്വലമയെ മോശമാക്കിക്കൊണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മയാണെന്ന് പറയുന്ന ആയിഷ ബി വി റിയുള്ള താലാൻഹെ അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ നിങ്ങൾ വളരെ വളരെ മോശമായിക്കൊണ്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളോട് നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ അത് ചെറിയവനെ വലിയവനെയും ഒരുപോലെ കാണുന്നതുകൊണ്ട് തന്നെയാണ് താങ്കളുമായിട്ട് ലൈവില് ഒപ്പമിരുന്ന് ഒരു സംവാദം പോലെ സംസാരിക്കാം എന്ന് താങ്കൾ പറഞ്ഞു അപ്പോൾ അതിനു മുമ്പേ അതിനോട് അനുബന്ധമായിക്കൊണ്ട് തന്നെ താങ്കൾ പറയുന്നുണ്ട് അലിയാർ ഖാസിമിയെ താങ്കൾ ക്ഷണിച്ചു അപ്പോൾ അലിയാർ ഖാസിമി താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്ന് അപ്പോൾ എനിക്കും അതിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളോട് സംസാരിച്ചിട്ട് എന്താക്കാനാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ റിയാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് ആ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം നിങ്ങളിപ്പോൾ എൻ്റെ മുപ്പത്താറ് മിനിറ്റുള്ള ഒരു വീഡിയോ അതിൽ ഞാൻ പറഞ്ഞത് എന്താണെന്നല്ല നിങ്ങൾ പറഞ്ഞത് എൻ്റെ മറ്റേതോ വീഡിയോയിൽ ആർക്കോ മറുപടി കൊടുത്ത ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ സുന്നിയാണ് ഞാൻ മുജാഹിദല്ല എന്ന് പറയുന്ന ഒരു സാധനം എടുത്തിട്ടാണ് നിങ്ങൾ നിങ്ങൾ റിയാക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ പേരിൽ ചെയ്ത വീഡിയോക്ക് റിയാക്ട് ചെയ്യുക ലിയാക്കത്തെ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ സുന്നിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിലുള്ള സുന്നിസെ അറിയുള്ളൂ എന്നാൽ അഹ്ല സുന്നവൽ ജമാഅ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്ത് അത് ഉപ്പും പൻസാര എന്ന് എഴുതിയ ആ സുന്നത്ത് ജമാ അല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അറിവ് പോലും നിങ്ങൾ സ്വായത്തമാക്കിയിട്ടില്ല നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളെ കൊച്ചാക്കി അത് നിങ്ങൾ പല കാര്യങ്ങളും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഇസ്ലാമിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് പറയുവാനുള്ള പാണ്ഡിത്യം എനിക്കും ഇല്ലോ ഞാനും ഇതിൽ പണ്ഡിതനൊന്നുമല്ല നിങ്ങളുടെ അത്ര പോലും എനിക്ക് അറിവുണ്ടായിരിക്കില്ല പക്ഷേ ഇസ്ലാമിക വിഷയങ്ങൾ സംസാരിക്കുവാൻ നിങ്ങൾക്കൊരു മുസ്ലിയാരെ ഇട്ട് റോസ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് കഴിഞ്ഞേക്കാം എന്നാൽ ഇസ്ലാമിക വിഷയങ്ങളിൽ അലിയാർ കാസിമിയെ നിങ്ങൾ വർഗീയവാദിയും തീവ്രവാദിയുമാക്കി ചിത്രീകരിച്ച ഒരു വീഡിയോ എടുത്തിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് ഇനി മറ്റൊരു വീഡിയോ നിങ്ങളുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അലിയാർ കാസിമിയെ ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഓക്കെ എനിക്ക് മറ്റു വീഡിയോകളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് കൊണ്ട് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് മറുപടി നൽകാനൊന്നും പറ്റില്ല എഴുപ്പഴെങ്കിലൊക്കെ മറുപടി നൽകുക കാരണം നമുക്ക് ഇത് മാത്രമല്ലേ കുറേ വീഡിയോകൾ ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഒരു മാരത്തൺ ലൈവ് ഇരുന്ന് ചെയ്താൽ മതി അപ്പോൾ താങ്കൾ പറഞ്ഞത് പത്ത് മിനിറ്റ് മതി എനിക്ക് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയുവാൻ പത്ത് മിനിറ്റും വേണ്ടിയിരുന്നില്ല എങ്കിലും പറഞ്ഞു പോവുകയാണ് ഇത് ഒരു ജയിക്കുവാനോ തോൽക്കുവാനോ അതൊന്നും കേട്ടോ ഇവിടെ അലിയാർ ഖാസിമി തീവ്രവാദിയാണ് ഭീകരവാദിയാണ് വർഗീയവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ അലിയാർ ഖാസിമി പറയുന്ന ഒരു വർഗീയത ഒരു തീവ്രവാദം താങ്കൾ കാണിച്ചിട്ടില്ല താങ്കൾ എട്ട് സെക്കൻഡുള്ള ചെറിയ ചെറിയ വീഡിയോയിൽ എത്തിസത്തെയോ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരെയോ എക്സ് മുസ്ലിങ്ങളെയോ വിമർശിക്കുന്നൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെന്തുകൊണ്ടാണ് ബൈ കാണിക്കുന്നത് ഏ അലിയാർ പറയുന്ന ഒരു മനുഷ്യനെ തീവ്രവാദിയാണ് വർഗീയവാദിയാണ് ഭീകരവാദിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കും അതിന് അലിയാർ ഖാസിമിയെ പോലെയുള്ള പണ്ഡിതന്മാരൊന്നും വേണ്ട എന്നെപ്പോലുള്ള ഒരു ധാരാളമാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് അത് നിങ്ങൾ ചെറുതായതുകൊണ്ടോ വലുതായതുകൊണ്ടോ ഒന്നല്ല എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് നിങ്ങളും ഒരുപോലെയാണ് രവിചന്ദ്രനും ഒരുപോലെയാണ് ജബ്രമാഷും ഒരുപോലെയാണ് അല്ലേ നിങ്ങളുടെ വീഡിയോയുടെ കഷ്ണം ആരെങ്കിലുമൊക്കെ എടുത്തുവെങ്കിൽ അത് വലിയൊരു സംഭവമായിട്ട് അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം എൻ്റെ വീഡിയോ എടുത്തിട്ട് പല ആളുകളും ഷെയർ ചെയ്യാറുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ജസ്ല മാടശ്ശേരി എൻ്റെ ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ സ്വാഭാവികമാണ് ലിയാകത്തെ അതിലൊന്നും വലിയ കാര്യമല്ല അപ്പോൾ ലിയാകത്തിനോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളിപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് നിങ്ങളുടെ കൂട്ടുകാരൻ കൂട്ടുകാരനയച്ചു തന്നിട്ടുള്ളൊരു ഷോട്ട് പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം അതിനാണ് നിങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് ഇങ്ങനെ എന്തിനെങ്കിലും കുറിച്ച് നേരവണ്ണം പഠിക്കാതെ ഇങ്ങനെ പ്രതികരിക്കല്ലേ അതെന്താണെന്നറിയോ അത് ശ്രുതിയും താളമൊക്കെ തെറ്റും മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് ഞാൻ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് അത് ഇങ്ങോട്ട് വേണ്ട എന്നുള്ളതും ഇതെൻ്റെ ശൈലിയാണ് ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല പിന്നെ അങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞത് ഞാൻ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തുന്ന ഒരാളൊന്നുമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വേണ്ടാന്ന് പറയാൻ പറ്റുമോ ഓക്കെ പിന്നെ നിങ്ങളുടെ ജ്യേഷ്ഠന്മാരെ എടുത്ത് പോയിട്ട് അന്വേഷിക്കാൻ പറഞ്ഞത് അത്തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ ആവശ്യം ഒന്നും ഉണ്ട് തോന്നുന്നില്ല താങ്കൾക്ക് താങ്കളുടെ വഴി എനിക്ക് എൻ്റെ വഴി അതിനിടയ്ക്ക് മാന്യന്മാരെ എടുത്തിട്ട് താങ്കൾ റിയാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ മാന്യത വിട്ടുകൊണ്ട് ഞാനും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ പത്ത് മിനിറ്റ് എനിക്ക് തന്നു എന്ന് പറയുന്ന ആ വീഡിയോയിൽ അത് എൻ്റെ മുപ്പത്തിയാറ് മിനിറ്റ് വീഡിയോ താങ്കൾ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി പറയുമെന്നല്ലോ കേട്ടോ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് താങ്കൾ കാണണമായിരുന്നു താങ്കൾക്ക് ആരോ അയച്ചു തന്ന ഒരു ഷോട്ട് അത് കണ്ടിട്ട് എന്നിട്ട് അയാൾ പറഞ്ഞ അഭിപ്രായത്തിനാണ് താങ്കൾ എന്നോട് മറുപടി എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഡിബേറ്റിനോ അല്ലെങ്കിൽ ചർച്ചയ്ക്കോ സംവാദത്തിനോ ഒന്നും താല്പര്യമില്ല താങ്കൾ താങ്കളുടെ ഒപ്പീനിയൻ താങ്കളുടെ അഭിപ്രായങ്ങൾ താങ്കളുടെ ചാനലിൽ താങ്കളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം താങ്കളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ താങ്കൾ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഉൾക്കൊള്ളും ഉൾക്കൊള്ളാൻ കഴിയാത്തത് നമ്മൾ തുറന്ന് പറയും അത് റിയാക്റ്റ് ചെയ്യുക എന്നുള്ളത് സ്വഭാവമാണ് അതെൻ്റെ ചാനലിൻ്റെ ഒരു സ്വഭാവമാണ് എൻ്റെയും അപ്പോൾ അതിൽ താങ്കൾക്കും വിഷമമൊന്നും വേണ്ട ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാന് താല്പര്യമില്ല എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾ പറയുക എനിക്ക് പറയാനുള്ളത് ഞാനും പറയും അതൊക്കെ ഒരു ഒരുപോലെ തന്നെയല്ലേ ഞാൻ സാധാരണ ലൈവ് ചെയ്യാറില്ല നമ്മളിങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ചെയ്തിട്ട് അതിങ്ങനെ ഇടുവാണ് ചെയ്യുക താങ്കൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം നമ്മൾ ഒറ്റയടിക്ക് വേണ്ട എന്ന് വെച്ചിട്ടില്ല ഇരുന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കേണ്ട വിഷയം വരികയാണെങ്കിൽ അതൊന്നും അത്ര പെട്ടെന്ന് വരുന്ന കാര്യമല്ല അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ സംഭവിച്ചുടായില്ല എന്നാൽ ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യമില്ല അലിയാർ കാസിമിയെ നിങ്ങൾ ഒരു ഇരയാക്കിക്കൊണ്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യുന്നു നിങ്ങൾ വീഡിയോ ചെയ്യുക അതിൽ എത്രത്തോളം കാമ്പുണ്ട് എന്നുള്ളത് ആളുകൾക്കറിയാം പിന്നെ താങ്കൾ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് കാമ്പുണ്ടെങ്കിൽ കാമ്പുണ്ടെങ്കിൽ എന്നുള്ളത് അതിന് നമ്മളിങ്ങനെ ലൈവിൽ അപ്പുറം അപ്പുറം ഇരുന്നല്ല ലൈവായിട്ട് നേരിട്ടിരുന്നു കൊണ്ട് നമുക്ക് ഒരു മൊബൈൽ വെച്ചിട്ട് ലൈവ് ഇട്ട് വേണമെങ്കിലും സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് അതിൻ്റെ ഒന്നും സാഹചര്യമോ ആവശ്യമോ ഇപ്പോൾ വന്നിട്ടില്ല അപ്പോൾ എൻ്റെ കാമ്പും എൻ്റെ കഴമ്പും ഒന്നും ചിലപ്പോൾ ലിയാക്കത്തിന് മനസ്സിലാവില്ല ലിയാക്കത്തിൻ്റെ ക്യാമ്പ് മുഴുവനൊന്നും എനിക്കും മനസ്സിലാവില്ല അല്ലേ നമുക്ക് നമ്മൾ കണ്ടാളു ഔലിയാക്കന്മാരൊന്നും അല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ പിന്നെ ആ ഒരു കരാമത്തിലൂടെ മനസ്സിലാക്കാൻ അപ്പോൾ അതത്രേ ഉള്ളൂ താങ്കൾക്ക് പറയുവാനുള്ളത് താങ്കൾക്ക് പറയാം താങ്കളുടെ വീഡിയോകൾ ഞാൻ പിന്തുടർന്ന് പറയും എന്ന് പറയുന്നത് താങ്കൾ സമൂഹത്തിൽ മാന്യന്മാരായിട്ടുള്ള പണ്ഡിതന്മാരെ ഞാനും പണ്ഡിതന്മാരെയൊക്കെ വിമർശിക്കുന്നവനാണ് പക്ഷേ യാതൊരു അടിസ്ഥാനമില്ലാതെ ഒരാളെ വർഗീയവാദിയാണ് തീവ്രവാദിയാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള തെളിവ് എന്താണെന്ന് കാണിക്കുവാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട് എത്തിയസത്തെയോ അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങളെയോ വിമർശിക്കുന്നതാണോ തീവ്രവാദം അല്ലെങ്കിൽ വർഗീയവാദം അത് താങ്കൾ പറയണമെന്നുള്ളതാണ് ആ വീഡിയോ ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ കാണുക എന്നിട്ട് മറുപടി പറയുക അല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധീൻ താളം തെറ്റുള്ളൂ ഓക്കെ പിന്നെ എന്ന് പറഞ്ഞത് താങ്കൾ താങ്കളുടെ പേര് പരാമർശിച്ചുകൊണ്ട് താങ്കളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്താലേ താങ്കളൊക്കെ എൻ്റെ വീഡിയോ എടുക്കുകയുള്ളൂ എനിക്ക് അങ്ങനെയില്ല എനിക്ക് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലോകത്ത് ആരെ വീഡിയോ എടുത്തിട്ട് ഞാൻ റിയാക്ട് ചെയ്യും അതാണ് അപ്പോൾ എനിക്ക് അത്രയും വലിപ്പം ചെറുപ്പമല്ല അപ്പോൾ നമുക്ക് എത്ര വലിയവൻ്റെയും ചെറിയവൻ്റെയും വീഡിയോകൾ എടുത്തിട്ട് റിയാക്റ്റ് ചെയ്യാൻ ഒരു മടിയില്ല ഓക്കെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ താങ്കൾ വരികയാണെങ്കിൽ താങ്കളുടെ വീഡിയോ എടുത്തിട്ട് ഞാനും വരും ഇനി താങ്കളിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിലും താങ്കളുടെ വീഡിയോകൾ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നമുക്ക് കാണാം ഓക്കേ